അതേസമയം ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് സ്വപ്ന സുരേഷ് ശബ്ദരേഖ പുറത്തുവിടുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ സ്വപ്നയ്ക്കെതിരെ എടുത്തിരിക്കുന്ന കേസ് അത് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയിലേക്കും സ്വപ്ന സുരേഷ് പോവുകയാണ്. പാലക്കാട് നിന്ന് ജി പ്രസാദ് കുമാരും തിരുവനന്തപുരത്ത് നിന്ന് ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായുണ്ട്. ആദ്യം പ്രസാദിലേക്ക്. പ്രസാദ്, 3 മണിക്ക് വാർത്താ സമ്മേളനം നടത്തി ശബ്ദരേഖ പുറത്തുവിടും എന്നതാണല്ലോ സ്വപ്നയും സ്വപ്നയുടെ അഭിഭാഷകനും വ്യക്തമാക്കുന്നത്. ഈ ശബ്ദരേഖ എന്നാൽ അത് ഷാജ് കിരൺ സ്വപ്നയുമായി സംസാരിച്ചതാണോ അതോ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി അവിടെ ഇരുന്ന് 56 തവണ എം ആർ അജിത്കുമാർ അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി ഷാജ് സംസാരിക്കുന്നു എന്ന ആരോപണം ഇന്നലെ സ്വപ്ന മുന്നോട്ട് വഞ്ചിരുന്നല്ലോ. ഈ ഉദ്യോഗസ്ഥരും ഷാജും തമ്മിലുള്ള സംഭാഷണമാണോ, അക്കാര്യത്തിൽ വ്യക്തത വരുന്നുണ്ടോ? ഇല്ല, അല്പം മുൻപ് സ്വപ്ന ഓഫീസിലേക്ക് കടന്നു പോകുന്ന സമയത്ത് നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. പക്ഷേ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ആ ഓഡിയോയിൽ ഉണ്ടാകുമെന്നാണ് അവർ പറഞ്ഞത്. എന്താണ് എന്ന കാര്യം നിങ്ങൾക്ക് അത് ഓഡിയോ ക്ലിപ്പ് നിങ്ങൾക്ക് തന്നെ തരും, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാമെന്നാണ് ആ സ്വപ്ന പറഞ്ഞത്. അപ്പോൾ ആകാംക്ഷ 3 മണിവരെയും നിലനിർത്തിക്കൊണ്ട് തന്നെ രാഷ്ട്രീയ കേരളത്തെ അത്തരത്തിൽ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും അപകീർത്തിപ്പെടുത്തുന്ന ഒരു പ്രസ്താവന വരുന്നു. അതിനുശേഷം അക്കാര്യത്തിൽ ഒരു ഭീഷണി സന്ദേശമുണ്ടാകുന്നു. ഇടനിലക്കാരനായി ഒരു ഷാജ് കിരൺ വരുന്നു. ആ ഷാജ് കിരണും സുഹൃത്ത് ഇബ്രാഹിം തമ്മിൽ നടത്തിയ സംഭാഷണങ്ങൾ, ഒപ്പം തന്നെ അവർക്ക് രണ്ടുപേർക്കും വന്ന ആ ഫോൺ സന്ദേശങ്ങൾ, അവർ സ്വപ്നയെ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്ന കാര്യങ്ങൾ, അതെല്ലാം തന്നെ ഈ ഓഡിയോ സന്ദേശത്തിൽ ഉണ്ടാകുമെന്നാണ് ആ സ്വപ്ന പറയുന്നത്. ആവർത്തിക്കുന്നു, ഇന്നലെ പറയുന്നു, ഇന്ന് രാവിലെയും അതേ കാര്യം തന്നെ ആവർത്തിക്കണം. അതിനർത്ഥം ഈ 3 മണിയിൽ നമ്മൾ കാത്തിരിക്കണം. അതിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരുപക്ഷെ നമ്മൾ ഇത്രയും ദിവസമായിട്ട് അല്ലെങ്കിൽ 1 വർഷത്തോളമായി സ്വപ്നയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ആ വാർത്തകൾ വരുന്നു. അപ്പോൾ അതിലെല്ലാം വളരെ ആത്മവിശ്വാസത്തോടെയാണ് ആ സ്വപ്ന സംസാരിക്കുന്നത്. ഒന്നുകിൽ ഈ ഇത്തരം ഒരു ഭീഷണി സന്ദേശം ഇല്ലെങ്കിൽ ആ സ്വപ്ന അത്തരമൊരു ഓഡിയോ സന്ദേശം മാധ്യമങ്ങൾക്ക് നൽകാമെന്ന് പറയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷാജ് കിരണും അതുപോലെ തന്നെ ഇബ്രാഹിം ഇതെല്ലാം നിഷേധിക്കുന്നു. ADGP വിജയ് സാക്കറെ ഷാജ് കിരണുമായി സംസാരിച്ചിട്ടേ ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഒരു നിരാകരണം വരുമ്പോൾ അതിന് തക്കതായ ഒരു സന്ദേശം ഈ ഓഡിയോ ക്ലിപ്പിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതല്ലെങ്കിൽ സ്വപ്ന ഇത്രയും ആത്മവിശ്വാസത്തോടെ ഈ 3 മണിവരെ കാത്തിരിക്കും, ഇന്നലെ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ആ ഓഡിയോ സന്ദേശത്തിൽ ഉണ്ടാകുമെന്ന് ഉറപ്പിച്ച് പറയാൻ യാതൊരു സാധ്യതയുമില്ല. അതല്ല ഒന്നും ഇല്ലെങ്കിൽ സ്വപ്നയുടെ ഈ പറയുന്ന വാക്കുകളെല്ലാം വെറും വാചാടോപം മാത്രമായിട്ട്, അതല്ലെങ്കിൽ ഒരു പുകമറ മാത്രമായിട്ട് സാമാന്യ ജനങ്ങൾ മാത്രമല്ല എല്ലാവരും ആ നിലയിലേക്ക് വിശ്വസിക്കും. അതുകൊണ്ട് തന്നെ ഒന്നുമില്ലാതെ സ്വപ്ന ഇത്തരത്തിലൊരു ഓഡിയോ ക്ലിപ്പ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പുറത്തുവിടില്ല എന്നാണ് പറയുന്നത്. അത് 3 മണിക്കും ആ സസ്പെൻസ് ആയിട്ട് ആ ഓഡിയോ ക്ലിപ്പ് പുറത്ത് വിടുന്നവരെയും അതിൽ എന്തെല്ലാം ഉണ്ട് എന്നുള്ള കാര്യങ്ങളിൽ അവ്യക്തത മാത്രമല്ല, അവർ ആ സസ്പെൻസ് നിലനിർത്തുന്നു. രതീഷ്, ശരി. ഏതായാലും സ്വപ്ന വലിയ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് മാധ്യമങ്ങളോടക്കം സംസാരിക്കുന്ന. ആർ അനന്തകൃഷ്ണൻ കൂടി തിരുവനന്തപുരം. അനന്തൻ, ശബ്ദരേഖ പുറത്തുവരും, 3 മണിക്ക് തന്നെ പുറത്തുവരുമെന്ന കാര്യത്തിൽ അവർ വ്യക്തത വരുത്തുകയാണ്. ഇങ്ങനെ ഒരു ശബ്ദരേഖ പുറത്തു വരുമ്പോൾ സർക്കാർ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ എന്താണ്? പുതുതായി ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങളുണ്ടോ? ഇപ്പോൾ പ്രതിപക്ഷ സമരത്തെ നേരിടാൻ നോട്ടീസ് നൽകിയിരിക്കുന്നു. നേരത്തെ സരിത്തിനെ അപ്രതീക്ഷിതമായി കസ്റ്റഡിയുടെ അടുത്ത് ആരാണ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ എന്നറിയാനുള്ള ശ്രമം നടത്തി ഫോൺ പിടിച്ചെടുക്കുന്നു. അപ്രതീക്ഷിതമായ നീക്കങ്ങൾ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്? രതീഷ്, ഈ പോലീസിൻ്റെ നോട്ടീസുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയാനുള്ളത്, ഈ കണ്ണൂരിൽ പോലീസ് അങ്ങനെ ഒരു നോട്ടീസ് കേസുദാഹരണം നൽകിയിട്ടുണ്ടെങ്കിലും തിരുവനന്തപുരത്ത് അത്തരമൊരു നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടില്ല എന്നാണ് സിറ്റി പോലീസ് നൽകുന്ന വിശദീകരണം. തിരുവനന്തപുരത്ത് നിന്ന് കോൺഗ്രസിൻ്റെ മാർച്ചുണ്ട്, പക്ഷേ സിറ്റി പോലീസോ കൺടോൺമെൻറ് പോലീസോ ഇതുവരെ കോൺഗ്രസ് നേതാക്കൾക്കോ അല്ലെങ്കിൽ അതുമായി ആ പ്രതിഷേധം സംഘടിപ്പിക്കുന്നവർക്കോ ഏതെങ്കിലും തരത്തിലുള്ള നോട്ടീസ് നൽകിയിട്ടില്ലെന്ന് പോലീസ് തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ കണ്ണൂരിലെ പ്രത്യേക സാഹചര്യത്തിലാകാം അവിടുത്തെ സിറ്റി പോലീസ് അത്തരമൊരു നോട്ടീസ് നൽകിയതെന്നാണ് നൽകുന്ന വിശദീകരണം. മറ്റ് സ്ഥലങ്ങളിലും അത്തരം നോട്ടീസ് നൽകിയിട്ടില്ല എന്നുള്ള വിവരമാണ് പോലീസിൽ നിന്ന് അവർ ഈ വാർത്ത വന്നതിന് ശേഷം നൽകുന്ന വിശദീകരണമാണ്. അതിനൊപ്പം തന്നെ രതീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സ്വപ്ന സുരേഷിൻ്റെ ശബ്ദരേഖ, അത് സംബന്ധിച്ച് അത് പുറത്തു വരട്ടെ എന്നുള്ള നിലപാടാണ് പോലീസിനും സർക്കാരിനുമുള്ളത്. അതിൽ കാര്യമായ ഒരു എന്തെങ്കിലും പോലീസ് സർക്കാരിനെതിരായ പരാമർശങ്ങൾ ഉണ്ടാകില്ല എന്നുള്ള ഒരു അത്തരമൊരു വിലയിരുത്തലാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്നുള്ളത്. പ്രത്യേകിച്ച് 2 ADGPമാരെ ഷാജ് കിരൺ വിളിച്ചു എന്നാണ് സ്വപ്നയുടെ ആരോപണം. അതുമായി ബന്ധപ്പെട്ട് ശബ്ദരേഖയിൽ തെളിവുണ്ട് എന്നാണ് പറയുന്നത്. ഇന്നലെ വിജയ് സാക്കറെ ഇന്നലെ തന്നെ ആ കാര്യം നിഷേധിച്ചിരുന്നു. അതായത് ഈ ശബ്ദരേഖയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ സ്വപ്ന ഷാജ് കിരണോ സ്വപ്നയായിട്ടോ താൻ ഒരു തരത്തിലും ഫോണിൽ ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ് അദ്ദേഹം വിശദീകരണം നൽകിയത്.
എന്നാൽ വിജിലൻസ് ഡയറക്ടർ അജിത് കുമാർ പറഞ്ഞത് അദ്ദേഹത്തെ ഷാജ്കിരൺ ഒരു ഘട്ടത്തിൽ വിളിച്ചിരുന്നു എന്നാണ്. പക്ഷേ അത് ഈ സ്വപ്നയുടെ ഭാഗത്ത് നിന്ന് സരിത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ വേണ്ടി വിളിച്ചു എന്നാണ്. അതിൽ വേറെ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകളോ ഒന്നും ഉണ്ടായിട്ടില്ല. തനിക്ക് പറയാനുള്ളത് അപ്പോൾ തന്നെ പറഞ്ഞ് ആ ഫോൺ കട്ട് ചെയ്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതല്ലാതെ മറ്റ് ബന്ധങ്ങളൊന്നും അവരുമായി ഇല്ല എന്ന് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം ഔദ്യോഗികമായി അത് സംബന്ധിച്ചൊരു വിശദീകരണം ഇതുവരെ നൽകിയിട്ടുമില്ല. ഒപ്പം തന്നെ ഇന്നിപ്പം പ്രധാനമായും നടക്കാൻ പോകുന്നത് ഈ വിജിലൻസ് കോടതിയിൽ ഇന്നലെ ഈ സരത്തിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത മൊബൈൽ ഫോൺ വിജിലൻസ് അവിടെ ഇവിടുത്തെ വിജിലൻസ് കോടതിയിൽ നൽകിയിരുന്നു. അതിനൊപ്പം തന്നെ അതിൻ്റെ ഫോറൻസിക് പരിശോധനയ്ക്കുള്ള അപേക്ഷ നൽകിയിരുന്നു. ഇന്ന് തന്നെ ആ ഫോൺ കോടതിയിൽ നിന്ന് വാങ്ങി ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാനുള്ള നീക്കമാണ് വിജിലൻസ് നടത്തുന്നത്. ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൻ്റെ ഭാഗമാണെന്ന് പറയുമ്പോഴും സരത്തിൻ്റെ ഫോൺ ഇപ്പോൾ നിർണായകമാകുന്നത് ഈ ഗൂഢാലോചന കേസിൻ്റെ പശ്ചാത്തലത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ തെളിവുകൾ ആ ഫോണിൽ ഉണ്ടാകാം എന്നുള്ള ഒരു വിലയിരുത്തലാണ് വിജിലൻസിനുള്ളത്. അങ്ങനെ വരികയാണെങ്കിൽ ആ ഫോറൻസിക് പരിശോധനയിൽ അത്തരം എന്തെങ്കിലും തെളിവുകൾ ലഭിക്കുകയാണെങ്കിൽ ആ തെളിവുകൾ ഉടൻ തന്നെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും എന്നാണ് വിജിലൻസ് നമ്മളോട് പങ്കുവയ്ക്കുന്നത്. അതിന് ഏതെങ്കിലും തരത്തിലുള്ള നിയമതടസ്സങ്ങളൊന്നുമില്ല. ഒരുപക്ഷെ അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാകാം ഇത്ര ധൃതിയിൽ ഈ ഫോൺ പരിശോധനയ്ക്ക് അയക്കാനുള്ള തീരുമാനം എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിനൊപ്പം തന്നെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ 12 അംഗ പ്രത്യേക അന്വേഷണ സംഘത്തെ ഇന്നലെയാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. എന്നാൽ അതിൻ്റെ ഒരു പ്രവർത്തനം പ്രാഥമികമായി ആരംഭിച്ചിട്ടില്ല. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് ഈ പ്രത്യേക സംഘത്തിൽ ഉള്ളത്. അവർ തമ്മിലുള്ള ഒരു ഏകോപനം ഇതുവരെ ഉണ്ടായിട്ടില്ല. പലർക്കും അതിൻ്റെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിനിടയിലാണ് ഇന്ന് 3 മണിക്ക് ശബ്ദരേഖ പുറത്തുവിടുമെന്ന് സ്വപ്ന ആവർത്തിച്ച് വ്യക്തമാക്കുന്ന മുന്നേ